ഓ, കർക്കിടക മാസം കഴിഞ്ഞേരം തന്നെ. എന്തൊരു ചൂടല്ലേ, മഴയെല്ലാം പോയി തോന്നുന്നു. ചൂടാണെങ്കിൽ കൂടി കൂടി വരുന്നു. കുറച്ചായില്ലേ ശരിക്കൊന്നങ്ങോട്ട് തണുപ്പിച്ചിട്ട്? അപ്പോ ശരിക്കൊന്നങ്ങോട്ട് തണുപ്പിക്കാൻ ഇറങ്ങിയതാണ്. സ്പോട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതിന്റെ ഇടയിൽ ഈ ഐറ്റം ഉണ്ടാക്കുന്നതൊന്ന് കാണു. സ്ട്രോബെറി കമ്പൂച്ചയും പിന്നെ പഴവും കസ്കസും വെനില ഐസ്ക്രീമും പിന്നെയും സ്ട്രോബെറി കമ്പൂച്ചയും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഈ ഐറ്റത്തിന്റെ പേരാണ് സ്ട്രോബെറി ബനാന ഫലൂദ. അപ്പോൾ ഇനി സ്പോട്ട് ഏതാന്ന് പറഞ്ഞുതരാം. നമ്മുടെ കണ്ണൂർ താവക്കര റെയിൽവേ മുത്തപ്പൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫ്രൂട്ട് ബേ. എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മലബാർ റെസിഡൻസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഇപ്പം സ്കൂപ്പ് ചെയ്ത ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ടുള്ളത് കോഫീൻ്റെ ഐസ്ക്രീമാണ്. അതാ പിന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ കോഫി സിറപ്പ് ഉണ്ട്, കോഫി ജെല്ലി ഉണ്ട്, അങ്ങനെ കുറച്ച് കോഫി റിലേറ്റഡ് ഐറ്റംസ് ഉണ്ട്. ഇതാ ഈ തിരിഞ്ഞു വരുന്ന മൂപ്പരെ പേരാണ് ജിൻസൺ. ഇവിടുത്തെ ഒരു പ്രധാന ഷെഫാണെന്ന് തന്നെ പറയാട്ടാ. ആദ്യം ഓർഡർ ചെയ്ത മൂന്ന് ഐറ്റംസ് ടേബിളിലോട്ട് എത്തിയിട്ടുണ്ട്. സ്ട്രോബെറി ബനാന, കോഫി ഫ്ലോട്ട്, പിന്നെ ഇത് ബ്ലൂബെറി ബനാന. ആദ്യം തന്നെ ബ്ലൂബെറി ബനാനയിലോട്ട് സ്പൂൺ അങ്ങോട്ട് കുത്തി ഇറക്കിയിട്ട് കോരിയെടുത്ത് അങ്ങോട്ട് കഴിച്ചു. ബ്ലൂബെറി കമ്പൂച്ചയും പിന്നെ വെനീല ഐസ്ക്രീമും ഒക്കെ കൂടെ വന്നപ്പം അടിപൊളിയായിട്ടുണ്ടേ. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ഐറ്റത്തിലോട്ട് സ്പൂൺ അങ്ങോട്ട് ഇറക്കി. ഇതാണത് കോഫി ഫ്ലോട്ട്. കോഫി ഐസ്ക്രീം, കോഫി ജെല്ലി, പിന്നെ കോഫി പൗഡറും കണ്ടൻസ്ഡ് മിൽക്കും കൂടിയുള്ള ഒരു പരിപാടിയിലുണ്ട്. അടിപൊളിയായിരുന്ന ആ ഐറ്റവും. അതിന് ശേഷം കഴിച്ചത് ഈ സ്ട്രോബെറി ബനാനയാണ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കോരിയെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു. പിന്നെ കണ്ണു കൂട്ടാൻ മറക്കണ്ട കേട്ടോ, കണ്ണു കൂട്ടിയാലേ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. സ്ട്രോബെറിയുടെ ആ ഒരു സോർ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വിൽ ലവ് ഇറ്റ്. ഇത് ഒരു സോൾട്ടഡ് കാരമൽ ബനാന ഫലൂദയാണേ. അതാ ജിൻസൺ ബ്രോ വീണ്ടും രണ്ട് ഫലൂദയായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്, ഒന്നും കൂടി ഇതാ എത്തിപ്പോയി. അപ്പോൾ ആദ്യത്തെ ആ മൂന്ന് ഫലൂദ കഴിച്ച ശേഷമോ അടുത്ത മൂന്ന് ഫലൂദയാണ് ഇത്. ഇത് സോൾട്ടഡ് കാരമൽ ബനാന ഫലൂദ. അപ്പോൾ അതിലോട്ട് സ്പൂൺ അങ്ങോട്ട് ഇറക്കിയിട്ട് അത്യാവശ്യം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ കോരിയെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു. ഒരു രക്ഷയില്ലാത്ത ഐറ്റം കേട്ടോ. അതിന് ശേഷം ഈ ബ്ലാക്ക്ബെറി ഫലൂദ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ താഴേനെ കോരിയെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു. ഊഫ്, ആ ബ്ലാക്ക്ബെറി കമ്പൂച്ചയും പിന്നെ വെനില ഐസ്ക്രീമും കൂടെ ഒരുമിച്ച് വന്നപ്പം നന്നായിട്ടുണ്ട്. ഇത് റാസ്ബെറി ഫലൂദ. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഐസ്ക്രീമും കൂടെ ചേർത്തതാ ഇങ്ങനെ കോരിയെടുത്താ കഴിച്ചത്. ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അത് രണ്ടും എടുത്തു പറയണം കേട്ടോ. ഈ ബുഫേക്കെല്ലാം പോയി കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് ക്യാരറ്റ് ഹൽവ, അതായത് നമ്മുടെ ഗാജർക്ക ഹൽവയും ഐസ്ക്രീമും. പക്ഷേ അതിൻ്റെ ഒരു ഫലൂദ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇത് ഗുലാബ് ജാമുൻ ഫലൂദ, ഇതും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മൂന്ന് മൂന്ന് വെച്ചിട്ട് ആറ് ഫലൂദ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും എൻ്റെ നെക്സ്റ്റ് മൂന്ന് ഫലൂദ എത്തി. അതിൽ ഗാജർക്ക ഹൽവ ഫലൂദയാണ് ഇപ്പം കഴിക്കുന്നത്. നന്നായിട്ട് അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കോരിയെടുത്ത് അങ്ങോട്ട് കഴിച്ചു. ആ ഗാജർക്ക ഹൽവയുടെ ഫ്ലേവർ സെറ്റാട്ടാ. അതിന് ശേഷം ഗുലാബ് ജാമുൻ ഫലൂദ. അതിൽ ഗുലാബ് ജാമുൻ മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ സോനാ പാപ്ഡി ഉണ്ട്. അപ്പോൾ സോനാ പാപ്ഡിയും ഗുലാബ് ജാമുനും വെനില ഐസ്ക്രീമും ഒക്കെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് കോരിയെടുത്ത് കഴിച്ചു. ആ ഗുലാബ് ജാമുനും സോനാ പാപ്ഡിയും പിന്നെ വെനില ഐസ്ക്രീമും കൂടെ ഒത്തുചേരുമ്പോൾ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. ഊഹ്, ഇത് ടെൻഡർ കോക്കനട്ട് ഫലൂദ. ഇതും മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത്. പക്ഷേ ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമേ ആയില്ല. അതിന് ശേഷം ഈ ഐസ്ക്രീം ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ടിടുന്നത് ഷാഹി ടുക്ഡേൻ്റെ മേലെയാണേ. അപ്പോൾ അതാണ് ഷാഹി ടുക്ഡ ഫലൂദ. ഇത് ഡബിൾ ചോക്ലേറ്റ്, ഒരു ചോക്ലേറ്റ് ഫലൂദയാണ്. ചോക്ലേറ്റ് ഐസ്ക്രീം, നട്ട്സ്, വേമിസിലി, പിന്നെ ന്യൂട്ടല്ല, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് ഈ ഡബിൾ ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഫാനാണോ നിങ്ങൾ? എന്നാൽ ഈ ഐറ്റം നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഓരോ ഐറ്റംസിൻ്റെയും ക്വാളിറ്റിയാണ്. ഇത് ഷാഹി ടുക്ഡ ഫലൂദയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗുലാബ് ജാമുൻ ഫലൂദയും പിന്നെ ഗാജർക്ക ഹൽവ ഫലൂദയായിരുന്നു. ഇത് ബനോഫി, വെനില ഐസ്ക്രീം, ഗ്രേറ്റഡ് ചോക്ലേറ്റ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ബിസ്ക്കറ്റൊക്കെ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഭയങ്കരമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. എന്നാൽ ഇനി എന്തേലും എരിവുള്ളത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ട്യൂണ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ആ ട്യൂണ സാൻഡ്വിച്ച് കഴിച്ചു കഴിഞ്ഞ ശേഷമോ വീണ്ടും ഫലൂദയിലേക്ക് ആ സ്പൂൺ അങ്ങോട്ട് ഇറക്കി. ഇത് മിക്സ് ഫ്രൂട്ട് ഫലൂദയാണേ. ഫ്രഷ് ഫ്രൂട്ട്സും പിന്നെ വെനില ഐസ്ക്രീമും ഇത് രണ്ടുമാണ് മിക്സ് ഫ്രൂട്ട് ഫലൂദയിലെ മെയിൻ. മിക്സിങ്ങിനെ കുറിച്ച് അങ്ങനെ എടുത്തു പറയാൻ മാത്രമൊന്നുമില്ലെങ്കിലും ഐസ്ക്രീമിൻ്റെ ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇറ്റ് ടേസ്റ്റഡ് ഗുഡ്. ഇത് സ്പെഷ്യൽ ഫലൂദയാണ്, പിന്നെ ഒരു ഡ്രൈ ഫ്രൂട്ട് ഫലൂദ കൂടിയുണ്ട്. സാധാരണ ഐസ്ക്രീം പാർലറിൽ കാണുന്ന പോലുള്ള ഒരു ഫലൂദയല്ല കേട്ടോ ഇവിടെ. ഇവിടുത്തെ ഫലൂദയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രൂട്ട്സും ഒരുമിച്ചിട്ട് ഒരു ഫലൂദയിലും ഇടവരില്ല. ഒന്നിക്കില് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ്. അപ്പോൾ സ്പെഷ്യൽ ഫലൂദ കഴിച്ചു, മിക്സ് ഫ്രൂട്ട് ഫലൂദ കഴിച്ചു, പിന്നെ ഒരു ഡ്രൈ ഫ്രൂട്ട് ഫലൂദയും കഴിച്ചു. ഇത് ഒരു കളറ് മാറുന്ന ഡ്രിങ്കാണ്. ഇതിൻ്റെ പേര് ബ്ലൂ പീന. മറ്റേ പൂവില്ലേ മതിലിൻ്റെ മേലെല്ലാം കാണുന്ന നീലച്ചട, അല്ല നീല കളറിലെ, അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. അത് ഭയങ്കര എന്നല്ല, അത്യാവശ്യം റിഫ്രഷിംഗ് ആയിരുന്നു, അത്ര തന്നെ. അതിന് ശേഷം ഒരു പാഫെ കഴിച്ചു. ഐസ്ക്രീം ഇല്ലാത്ത സ്ട്രോബെറി യോഗട്ട് വരുന്ന ഒരു ഐറ്റം ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷമോ കുറച്ച് സൺഡേസാണ് കഴിച്ചത്.
ചോക്കോ ട്രഫിളും പിന്നെ ഹേസൽ ചോക്കോ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ഐറ്റംസ്. അതിൻ്റെ മേക്കിംഗ് ആണിത്. ചോക്ലേറ്റ് ഐസ്ക്രീമും വെനില ഐസ്ക്രീമും ന്യൂട്ടലിയും ഒക്കെ നന്നായിട്ട് തന്നെ ഇടുന്നുണ്ട്. ഒരു ദാരിദ്ര്യമില്ല. അതാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഞാൻ ഏകദേശം ഒരു 2:30 or 3:45 ഇവിടെ വന്നത്. ഇപ്പോൾ സമയം 6:30 ആയിട്ടാ. അപ്പോൾ വെനില ഐസ്ക്രീമും ചോക്ലേറ്റും നട്ട്സും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കോരിയെടുത്ത് കഴിച്ചു. ആ ഹേസൽ ചോക്കോ ഒരു രക്ഷയില്ല. ഇത് ചോക്കോ ട്രഫിളാണ്. ചോക്ലേറ്റ് ഫാൻസ് വിൽ ലവ് ഇറ്റ്. ഇത് ഒരു ടെൻഡർ കോക്കനട്ട് ബ്ലൂബെറിയാണ്. ഇത് മാംഗോ പാഷൻ. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും ബ്ലൂബെറി കമ്പൂച്ചയും പിന്നെ നട്ട്സും ഒക്കെ കൂടെ വരുന്ന ഒരു അടിപൊളി ആയിട്ടായിരുന്നു കേട്ടോ ഈ ഐറ്റം. എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിലാണ് ഇവിടെ നിന്ന് ഒരു ബ്രോ സ്പോട്ട് ചെയ്തത്. എങ്ങനെയാണ് സ്പോട്ട് ചെയ്തതെന്നല്ലേ, അത് മൂപ്പർ തന്നെ ഇപ്പോൾ പറഞ്ഞുതരും. ഞാൻ കുറേ കാലമായിട്ട് ഞാൻ അന്വേഷണം നടക്കുന്ന ഒരാളാണ്. ഞാൻ പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ ഞാൻ ശരിക്കും റിയലി ഷോക്കായി പോയി. നിങ്ങളിവിടെ ബാക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ബാക്കിൽ ഞാൻ ഇരുന്നിട്ട് ഞാനൊരു പാർസൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ എവിടെയോ കണ്ടു പരിചയമുള്ള ഒരാളുടെ കൈ, ആ കയ്യിലുള്ളൊരു ബാൻഡ്, അയാളുടെ പിന്നെ ഫിംഗേഴ്സ്, അതൊക്കെ ഞാൻ കുറേ സമയത്ത് വാച്ച് ചെയ്യാണ്. എന്നെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പൊ മൂപ്പർക്ക് ഒരു ചാനൽ ഉണ്ട്, ഷാൻസ് അണ്ടർസ്കോർ സ്റ്റോറി എന്നാണ് ചാനലിന്റെ പേര്. പറ്റുമെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ പിന്നെ ഞാൻ ഈ മാംഗോ പാഷൻ അങ്ങോട്ട് കഴിക്കട്ടെ. മാംഗോ വെനില ഐസ്ക്രീം ഒക്കെ വരുന്ന ഒരൈറ്റായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമായില്ല. അതിനുശേഷം ഒരു വിത്തൗട്ട് പീനട്ട് ബനാന ഷേക്കും കൂടെ അങ്ങോട്ട് കുടിച്ചു. അധികം മധുരം കഴിക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഇനി മറ്റേ ചോദ്യം ഉണ്ടാ, ഇതെല്ലാം നിങ്ങൾ ഒറ്റക്കഴിച്ചേ? അതെ. അപ്പം ശരി.